ദൈവനാമത്തിൻ്റെ മഹത്വവും ഏവർക്കും ദൈവീക സമാധാനവും സംരക്ഷണവും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:1-9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. പല പേരുകളിലുള്ള പലതരം രോഗങ്ങൾ പലപ്പോഴായി കേട്ടിട്ടുള്ള നാം ഏവരും മിക്ക രോഗങ്ങളുടെയും പേരുകൾ മറന്നു പോകാറാണ് പതിവ്. എങ്കിലും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രായഭേദമന്യേ ഏവരും ഇന്ന് മറക്കാതെ ഓർത്തിരിക്കുന്ന ഒരു പേരാണ് കൊറോണ എന്നത്. ഓടിക്കൊണ്ടിരുന്ന മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ വരിഞ്ഞു മുറുക്കിയ കൊറോണ വൈറസ് ലോകമെമ്പാടുമുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ താളവും നന്നേ തെറ്റിച്ചു. അപ്രതീക്ഷിതമായി പിടിമുറക്കിയ രോഗാണുവിനെ തടയുവാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും രോഗവ്യാപനത്തെ പിടിച്ചു നിർത്തുവാൻ രാഷ്ട്രങ്ങൾക്ക് നന്നേ വിയർക്കേണ്ടി വന്നു. ആരാണ് ആദ്യം ഒരു വാക്സിൻ കണ്ടെത്തുക എന്ന് ലോകം സൂക്ഷിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. പലരും പലതരം അവകാശവാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നുവെങ്കിലും രോഗാണുവിനെ വെല്ലുവിളിക്കുവാൻ പോകുന്ന ധൈര്യം മാത്രം ആരിലും തെളിഞ്ഞു നിന്നില്ല. അങ്ങനെ അപ്രതീക്ഷിത രോഗത്തെ കണ്ട് പകച്ചു നിൽക്കുന്ന നമ്മെ, സകല രോഗങ്ങളുടെയും വാക്സിനുമായി നടന്നെടുക്കുന്ന സ്വർഗീയ വൈദ്യനരികിലേക്ക് വിളിച്ചടുപ്പിക്കുന്ന ഒരു മനോഹര വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. നിസ്സഹായരായ ഒരു കൂട്ടം രോഗികൾ ഒരുമിച്ച് പാർത്ത ഒരിടത്തു നിന്നും സൗഖ്യത്തിൻ്റെ സന്തോഷവുമായി സമാധാനമായി മടങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ വേദഭാഗം നമ്മെ നയിക്കുന്നത്. യെരുശലേം ദേവാലയത്തിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. യെരുശലേമിൽ ഒരു പെരുന്നാളിൻ്റെ ആഘോഷം നടക്കുന്ന ദിനങ്ങളിൽ ഒന്നിൽ യേശു ദേവാലയത്തിനരികെയുള്ള ബെതസ്ത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുളത്തിനരികിലേക്ക് കടന്നു വരുന്നു. ഒരാശുപത്രിക്ക് സമമായിരുന്നു ആ സ്ഥലം. എവിടെയും രോഗികൾ. അനേക വൈദ്യന്മാരുടെ അരികിൽ ചികിത്സ നേടി പരാജയപ്പെട്ടു പോയിട്ടും ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള കൊതി മൂലം കുളത്തിലെ വെള്ളത്തിൽ ഇറങ്ങി സൗഖ്യമാകാമെന്ന് മോഹിച്ച് വന്നവരാണ് അവരിൽ ഏറിയ പങ്കും. പലതരം ആളുകൾ പലതരം ആഗ്രഹങ്ങളോടെ ഉത്സവ ദിനത്തിൽ ദേവാലയത്തിനകത്തും പുറത്തും ഒഴുകിയെത്തുമ്പോൾ ജീവിതത്തിൻ്റെ ഒഴുക്ക് നിലച്ചുപോയ ഒരുപറ്റം രോഗികൾ തങ്ങളുടെ വിഷമതകൾ സമ്മാനിച്ച അവശതകളോടെ കുളത്തിലേക്ക് നോക്കി അവിടെ കാത്തിരിക്കുന്നു. വൈദ്യന്മാർ പലരും ചികിത്സിച്ചുപേക്ഷിച്ച അശരണരായ ആ രോഗികൾക്കരികിലേക്ക് സ്വർഗീയ സ്നേഹത്തിൻ്റെ വൈദ്യൻ വിടുതലിൻ്റെ വാക്സിനുമായി ഇറങ്ങി വരുന്ന കാഴ്ച യോഹന്നാൻ വളരെ മനോഹരമായി തൻ്റെ സുവിശേഷത്തിൽ എഴുതി ചേർത്തിരിക്കുന്നു. യെരുശലേം നഗരം മുഴുവൻ പെരുന്നാളിൻ്റെ സന്തോഷത്താൽ അണിഞ്ഞൊരുങ്ങി ആഘോഷിക്കുമ്പോൾ വേദനയുടെ നീറ്റലുകൾ കടിച്ചമർത്തി പരുക്കുകളോടും പരിമിതികളോടും കൂടെ നീറുന്ന ചില ജീവിതങ്ങളെ തേടി യേശു ഇറങ്ങി വരുന്നു. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വേദനയോടും പലതരമായ രോഗത്തിൻ്റെ പ്രയാസത്തോടും തകർന്നുടഞ്ഞ സ്വപ്നങ്ങളോടും അവിടെ കിടക്കുന്നവർ തങ്ങളോട് തന്നെ പറയുന്നത് ഒരു പക്ഷേ ഇപ്രകാരമായിരിക്കാം. വിറയാർന്ന ഒരു ശരീരത്തോടും വിങ്ങുന്ന ഒരു ഹൃദയവുമായാണ് ഇവിടേക്ക് ഞങ്ങൾ വന്നത്. എങ്കിലും ഇവിടെ നിന്ന് മടങ്ങുന്നത് വലുതായൊരാശ്വാസത്തോടും ഇടറാത്ത ഒരു ശരീരത്തോടും കൂടി ആകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്രകാരം ചിന്തിച്ച് അവിടെ കഴിയുന്ന അനേകം മനുഷ്യരിൽ 38 വർഷങ്ങൾക്ക് മുന്നേ പ്രതീക്ഷയോടുകൂടെ അവിടെ എത്തിച്ചേർന്ന ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു എന്ന് ഈ വേദഭാഗം നമുക്ക് കാട്ടിത്തരുന്നു. സൗഖ്യത്തോടെ മടങ്ങാമെന്ന പ്രതീക്ഷയോടെ ആ മനുഷ്യൻ നാളുകൾക്ക് മുന്നേ എങ്ങനെയോ അവിടെ എത്തിച്ചേർന്നതാണ്. പക്ഷേ നാളുകൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടും കിടക്കുന്ന രോഗികളുടെ കൂട്ടത്തിൽ സീനിയർ രോഗി എന്ന പേര് സ്വന്തമാക്കുവാനല്ലാതെ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു മടക്കം മാത്രം ഇതുവരെയും അവന് സാധിച്ചിട്ടില്ല. ബൈസ്റ്റാൻഡേഴ്സ് ആരുമില്ലാതെ
നിസ്സഹായനായി കഴിഞ്ഞിരുന്ന ആ രോഗിക്കരികിലേക്ക് സ്വർഗീയ വൈദ്യനായ യേശു കടന്നു വന്ന് അവൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുന്നു. രോഗിയായതു മുതൽ അതുവരെ ലഭിച്ച ട്രീറ്റ്മെൻറ്റുകൾ അവൻ സശ്രദ്ധം പരിശോധിച്ചു. അതിനുശേഷം രോഗിക്ക് പറയുവാനുള്ളത് ക്ഷമയോടെ കേട്ടു. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി. ക്രിസ്തുവിനോട് കാര്യങ്ങൾ പറയുന്ന രോഗിയായ ആ മനുഷ്യൻ്റെ സംസാരം നാം സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ സൗഖ്യത്തിനായി പല ആവർത്തി ശ്രമിച്ച് നോക്കിയിട്ടും പരാജയപ്പെട്ട ഒരു രോഗിയായിരുന്നു അത് എന്ന് നമുക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാം. കാരണം ദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവന് മാത്രമേ സൗഖ്യം ലഭിക്കുകയുള്ളൂ. ഈ 38 വർഷവും ഒന്നാമനായി കുളത്തിലിറങ്ങുവാൻ അത്യധ്വാനം ചെയ്തിട്ടും ഒരിക്കൽ പോലും അതിന് സാധിക്കാതെ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിയവനാണ് അവൻ. രോഗവും പരാധീനതകളും കിടക്കയുമല്ലാതെ മറ്റൊന്നും മറ്റാരും സ്വന്തമെന്ന് അവകാശപ്പെടുവാനില്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹം. ആരും നോക്കി വരാനില്ല, ആരുടെയും സഹായം ലഭിക്കുവാനുമില്ല. നീണ്ട 38 വർഷത്തെ സമ്പാദ്യം, ദുർബലമായൊരു ശരീരവും മുഷിഞ്ഞുപോയ ഒരു കിടക്കയുമാണ്. ശിഷ്ടകാലം അനാഥനായി അവിടെ കിടന്ന് നാളുകൾ തള്ളി നീക്കാമെന്ന് ഒരുപക്ഷെ ആ മനുഷ്യൻ കരുതിയിട്ടുണ്ടാകാം. എന്നാൽ തേടി വരുവാൻ ആരും ഇല്ലാത്തവനെ തേടി വന്ന് അവനരികിൽ നിന്ന് സംസാരിച്ച് സൗഖ്യത്തിൻ്റെ വാക്സിൻ നൽകി സുഖപ്പെടുത്തുവാൻ സാന്ത്വനത്തിൻ്റെ മരുന്നുമായി ക്രിസ്തു എന്ന രക്ഷിതാവ് ആ മനുഷ്യനരികിലേക്ക് വന്നണയുന്നു. തോറ്റുപോയവനെ തിരഞ്ഞെത്തി തളരാതെ നിർത്തുന്ന ക്രിസ്തു തൻ്റെ കരുതലിൻ്റെ കരത്താൽ ആ മനുഷ്യനെ തലോടുന്നു. സൗഖ്യത്തിൻ്റെ പ്രതീക്ഷകൾ സകലതും അസ്തമിച്ച രോഗിയായ മനുഷ്യനരികിലേക്ക് പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രത്യാശയുടെ പ്രകാശവുമായി വിദഗ്ധനായ വൈദ്യൻ വന്നു നിൽക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. സകലതും മനസ്സിലാക്കിയ ക്രിസ്തു പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നതിന് മുൻപ് ആ മനുഷ്യനോട് ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു. ആ ചോദ്യത്തെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. 38 വർഷം ഇവിടെ കിടന്നതുപോലെ തന്നെ 39 വർഷവും കിടക്കുവാനാണോ നിനക്ക് താല്പര്യം? അതോ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്രതീക്ഷിതമായ ക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ രോഗിയായ മനുഷ്യൻ സൗഖ്യമാകണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി തൻ്റെ പരിമിതികൾ പറയുവാനാണ് ശ്രമിക്കുന്നത്. തനിക്ക് മുന്നിൽ സത്യസന്ധമായി തൻ്റെ മനസ്സിൻ്റെ വാതിൽ തുറന്ന മനുഷ്യൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന യേശു തനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് പിടയുന്നവന് മുന്നിൽ നിനക്ക് ഒരു സഹായകനുണ്ട് എന്ന് വെളിവാക്കുന്നു. നിരാശയിൽ കഴിയുന്ന രോഗിയായ മനുഷ്യനെ നോക്കി സ്വർഗീയ വൈദ്യനായ ക്രിസ്തു തൻ്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതി. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങാൻ പറ്റുന്ന മരുന്നല്ല യേശു എന്ന വൈദ്യൻ എഴുതിയത്, മറിച്ച് അവനവൻ തന്നെ ഉണ്ടാക്കി ഭക്ഷിക്കേണ്ട ഒരു കുറിപ്പടിയാണ് അത്. എഴുന്നേൽക്കുക, കിടക്ക എടുക്കുക, നടക്കുക. ഈ മരുന്ന് കൈയോടെ കഴിക്കാമെങ്കിൽ ഡിസ്ചാർജായി സൗഖ്യത്തോടെ വീട്ടിൽ പോകാമെന്നത് ക്രിസ്തു എന്ന വൈദ്യൻ്റെ ഉറപ്പ് ആയിരുന്നു. ക്രിസ്തുവാകുന്ന വൈദ്യൻ എഴുതിയ വാക്സിൻ കഴിക്കുവാൻ അവന് യാതൊരു മടിയും ഉണ്ടായില്ല. അത് കഴിച്ച ഉടനെ നാളുകളായുണ്ടായിരുന്ന രോഗത്തിൻ്റെ ബലഹീനത അപ്രത്യക്ഷമായി. ആ മനുഷ്യൻ ശക്തിയോടെ നടന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ദൂരങ്ങൾ പിന്നിടുവാൻ ഒരുങ്ങുന്ന ആ മനുഷ്യന് എന്താണ് നമ്മോട് പറയുവാനുള്ളത് എന്ന് കാതു തുറന്ന് കേൾക്കുവാൻ നമുക്ക് ഇന്ന് കഴിയുമോ? തൻ്റെ കാലുകളെ ബലപ്പെടുത്തി സൗഖ്യമാക്കിയ വൈദ്യൻ്റെ മഹിമയാണ് ആ മനുഷ്യൻ താൻ നടക്കുന്ന ഇടങ്ങളിൽ പാടി കേൾപ്പിക്കുന്നത്. ഏറിയ കാലമായി പലതിനായി പരിശ്രമിച്ചിട്ടും പരാജയം മാത്രം പ്രതിഫലം ലഭിച്ച് കണ്ണുനീരിൻ്റെ രുചി നുണയുന്നവരും നിരാശയുടെ പിടിയിലകപ്പെട്ട് അവശരായിരിക്കുന്നവരും ആ മനുഷ്യൻ്റെ പാട്ട് കേൾക്കുന്നത് നന്നായിരിക്കും.
കാരണം അങ്ങനെയുള്ളവർക്കായുള്ള ഒരു സന്ദേശം ആ മനുഷ്യൻ തൻ്റെ പാട്ടുകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അദ്ദേഹം പാടുന്നു, പ്രിയരെ, പരിമിതികളോട് പടവെട്ടി ദീർഘവർഷം പിന്നിട്ട് എന്നെ തേടി വന്ന ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. നസ്രയനായ യേശു എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. അവനെ കണ്ടവരും അവൻ കണ്ടവരും ഒരു നാളും നിരാശിതരാകില്ല എന്നതിന് ഞാൻ തന്നെ സാക്ഷി. അതിനാൽ പലവിധ ഭാരങ്ങളാൽ ദുഃഖിക്കുന്നവരെ, നിങ്ങൾക്ക് ആശ്വാസം വേണമെങ്കിൽ നിങ്ങൾ അവനെ ഒന്ന് പരിചയപ്പെടുവിൻ. എത്ര പഴകിയ അസുഖമായിരുന്നാലും, കാലങ്ങളായി ദുർബലമായി കഴിയുന്ന അവസ്ഥയിലായിരിക്കുന്നവരായിരുന്നാലും കുഴപ്പമില്ല, അവരെയെല്ലാം ഈ വൈദ്യൻ ചികിത്സിക്കും. ശരീരത്തിനും മനസ്സിനും അവൻ സൗഖ്യം തരും. പ്രത്യേകം ഫീസൊന്നുമില്ല. ആരോരുമില്ലാതെ രോഗമുള്ള ശരീരവുമായി അശരണനായി വിതുമ്പിക്കഴിയുമ്പോൾ നിനക്ക് സൗഖ്യത്തിൻ്റെ വാക്സിൻ്റെ പൊതിച്ചോറ് കിട്ടി. അമ്മയെപ്പോലെ നിന്നെ സ്നേഹിക്കുന്ന ഈ നസ്രത്തുകാരനെ നിനക്കെല്ലാ കാലവും ആശ്രയിക്കാം. ശരീരത്തെക്കാളും തളർന്ന മനസ്സുമായി ജീവിക്കേണ്ടി വരുമ്പോൾ ഈ വൈദ്യനരികിലേക്ക് ഓടി വരുവാൻ യാതൊരുവിധ പേടിയും വേണ്ട. കൺസൾട്ടേഷൻ ടൈം എപ്പോഴുമുണ്ട്. എല്ലാ ദിവസവും എല്ലാ നേരവും ധൈര്യത്തോടെ അവൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലാം. ഏതു കേസും അവനെടുക്കും, എല്ലാവരെയും ചികിത്സിക്കും. എല്ലാത്തിൻ്റെയും സ്പെഷ്യലൈസേഷൻ അവനുണ്ട്. വരുവാൻ മടിക്കണ്ട. സൗഖ്യമന്വേഷിച്ച് കുളക്കരയിലേക്കോ കുറുക്കന്മാരായവർക്കരികിലേക്കോ പോകാതെ കരുണയുടെ കരത്താൽ കരുത്തേകുന്ന ക്രിസ്തുവിനരികിലേക്ക് നമുക്ക് നടന്നടുക്കുവാൻ സാധിക്കുമോ? അവൻ്റെ കയ്യിൽ സകല വ്യാധിയെയും ശമിപ്പിക്കുന്ന സ്വർഗീയ വാക്സിൻ സൗജന്യമായി ഉണ്ട്. ആ മനുഷ്യൻ്റെ മനോഹരമായ പാട്ട് നമ്മുടെയും കണ്ണുനീർ തുടയ്ക്കട്ടെ. നമ്മിലും വിടുതലിൻ്റെ പാട്ടുകൾ നിറയ്ക്കട്ടെ. ആമേൻ. അമ്മ നൽകും സ്നേഹം പോലെ എൻ്റെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹം പോലെ എൻ്റെ യേശു സ്നേഹിക്കുന്നു. മാറോട് ചേർക്കുമേ മനക്ലേശം തീർക്കുമേ. മാറോട് ചേർക്കുമേ മനക്ലേശം തീർക്കുമേ. അമ്മ നൽകും സ്നേഹം പോലെ എൻ്റെ യേശു സ്നേഹിക്കുന്നു. അമ്മ നൽകും സ്നേഹം പോലെ എൻ്റെ യേശു സ്നേഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഇടങ്ങളിൽ പ്രത്യാശയുടെ പ്രകാശവുമായി ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, നിരാശയിൽ വീണുപോകാതെ നിന്നിൽ അഭയം പ്രാപിപ്പാൻ ഞങ്ങളെ എന്നെന്നും ശക്തീകരിക്കുമാറാകണമേ. ആമേൻ.